ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയ്ക്ക് പിന്നാലെ കേന്ദ്രാവഗണയ്ക്കെതിരെ ഡൽഹിയിലേക്ക് സമരവുമായി പോവുകയാണ് കേരളം അതിനു മുന്നേ അതിനു മുന്നേ കടമെടുപ്പ് പരിധി ഗണ്യമായി വെട്ടിക്കുറച്ച കേന്ദ്ര നീക്കത്തിനെതിരെ സുപ്രീം കോടതിയിൽ വ്യവഹാര വഴിയിലുമാണ് സംസ്ഥാനം സമരത്തോട് പ്രതിപക്ഷം സഹകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ മനുഷ്യച്ചങ്ങല പോലും ഒരു നാടകമായിരുന്നു എന്ന് പറയുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനം ഉന്നയിക്കുന്ന മുദ്രാവാക്യം ന്യായമാണോ നാടകമാണോ പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം ശ്രീ കെ പി നൌഷാദിലി ശ്രീ സുരേഷ് അടുക്കരയിൽ ലാൽകുമാർ ശ്രീമതി മേരി ജോർജ് എന്നിവർ ചർച്ചയിൽ ഞാൻ അത് നേരിട്ട് ചെറുക്കുന്നു ശ്രീമതി മരി ജോർജ് നവകേരള സദസരടക്കം എല്ലാ വേദികളിലും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനത്തെ കഴുത്തു ഞരിച്ചു കൊല്ലുന്ന ഒരു കേന്ദ്ര സമീപനത്തെക്കുറിച്ചായിരുന്നു പിന്നീടുള്ള നമ്മൾ ഇന്നലെ ഡി വൈ എഫ് എയുടെ മനുഷ്യച്ചങ്ങല ഡൽഹിയിൽ സംസ്ഥാനത്തിലെ സമരമൊക്കെ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള രാഷ്ട്രീയം ആരോപിക്കപ്പെട്ടതുമാണ് അപ്പോഴാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നും അതിഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ വാർത്തയാവുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ധനകാര്യ കമ്മീഷനോട് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനം വെട്ടിക്കുറയ്ക്കണം എന്ന് ബാക്ക്ഡോറിലൂടെ ആവശ്യപ്പെട്ടു എന്ന വെളിപ്പെടുത്തൽ നയപരമായി തന്നെ അപ്പോൾ സംസ്ഥാനങ്ങളോടുള്ള നരേന്ദ്രമോദിയുടെ കേന്ദ്രത്തിൻ്റെ സമീപനം ആ വെളിപ്പെടുത്തലിൽ നക്ഷത്രം പോലെ നിൽക്കെ സംസ്ഥാന മുദ്രാവാക്യം നൂറ് ശതമാനം ശരിയാണ് എന്ന് വരികയല്ലേ മേരു ടീച്ചർ അതായത് സംസ്ഥാന മുദ്രാവാക്യം നൂറ് ശതമാനമോ അൻപത് ശതമാനമോ എന്ന് ഹഷ്മിക്ക് പിന്നീട് തീരുമാനിക്കാം പക്ഷേ ബി ജെ പി ഗവൺമെന്റിനെ പറ്റി ഈ ഗവൺമെന്റ് കാണിക്കുന്ന ആ ഒരു വിവേചനം ആണ് കേന്ദ്രത്തിന്റെ വിവേചനത്തെ പറ്റി ഇവർ ഉയർത്തി കാണിക്കുന്ന കാര്യങ്ങളിൽ ഇതുവരെ കഴമ്പുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഹഷ്മി പുറത്ത് പറഞ്ഞ ആ സത്യം അതായത് അതിനുള്ള സാധ്യത ഞാൻ അത് അതിലേക്ക് അത് പറയാം ആദ്യം അതായത് പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ വരെ സംസ്ഥാനങ്ങൾക്ക് ഉള്ള വിഹിതം കേന്ദ്ര പൂളിൽ നിന്നുള്ള വിഹിതം മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു പതിമൂന്നാം ധനകാര്യ കമ്മീഷനിൽ പന്ത്രണ്ടാം ധനകാര്യ കമ്മീഷനിൽ അത് അതിലും താഴെ ഒന്നര ശതമാനം താഴെയായിരുന്നു അപ്പം ഈ മുപ്പത്തിരണ്ട് ഇരുന്ന പതിമൂന്നാം ധനകാര്യ കമ്മീഷന്റെ ഡെവല്യൂഷൻ പതിനാലാം ധനകാര്യ കമ്മീഷൻ ണ്ട് ശതമാനമായിട്ട് ഒറ്റയടിക്ക് ഉയർത്തുന്നു അതിന് പുറകിലും ചില കാര്യങ്ങളുണ്ട് കാരണം നാൽപ്പത്തി പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത് വൈ വി ആയിരുന്നു അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ധനകാര്യ ശാസ്ത്രജ്ഞൻ മാത്രമല്ല ഗവർണർ ആർ ബി ഐയുടെ വളരെ കാര്യശേഷിയുള്ള ഒരു ഗവർണർ കൂടിയായിരുന്നു ആരുടെ മുൻപിലും നട്ടെല്ലു വളയ്ക്കാത്ത ഒരു ഗവർണർ അപ്പം അദ്ദേഹമായിരുന്നു പതിനാലാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അദ്ദേഹം ഈ മുപ്പത്തിരണ്ട് ശതമാനത്തെ ഒറ്റയടിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട് ഒന്നല്ല പല കാരണങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെലവും വരുമാനവും തമ്മിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായിട്ട് ആ പങ്കിടുന്ന രീതി ആ പങ്കിടുന്ന രീതിയിൽ ഇന്ത്യയിലെ വലിയ വ്യത്യാസം അതായത് ചൈനയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അതായത് പിന്നെ വരുമാനം ചൈനയിലെ ഫെഡറൽ ഗവൺമെന്റ് എടുക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിഹിതമാണ് കൊടുക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ചെലവും സംസ്ഥാനങ്ങൾക്കാണ് ചൈനയിൽ വഹിക്കേണ്ടി വരുന്നത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഡിഫറൻസ് അതായത് വരുമാനം കൂടുതൽ കേന്ദ്രത്തിന്റെ കയ്യിൽ ചെലവ് വളരെ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് എന്ന രീതി കേരളത്തിൽ ഇന്ത്യയിലും നിലനിന്നിരുന്നു ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്ന വൈ വി റെഡ്ഡി ആണ് ഈ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ അതായത് ഈ വിടവ് കുറച്ചു കൊണ്ടുവരിക സംസ്ഥാനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക കേന്ദ്രത്തിന്റെ ചെലവ് വരുമാനത്തിൽ കുറച്ച് വെട്ടിക്കുറച്ചാലേ അത് പറ്റൂ അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് അറിയാമായിരുന്ന വൈ വി റെഡ്ഡിയാണ് ഇങ്ങനെ മുപ്പത്തിരണ്ടിൽ നിന്ന് ഒറ്റയടിക്ക് നാൽപ്പത്തിരണ്ടിലേക്ക് ഉയർത്തുന്നത് അപ്പം നമ്മുടെ മോദി മോദിജി പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ പലരും ഉപദേശിച്ചു വേണം ഇത് ഇരുന്നത് പെട്ടെന്ന് മുപ്പത്തിരണ്ടിരുന്നത് യഥാർത്ഥത്തിൽ 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 ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവിൽ കേന്ദ്രവിഹിതം അൻപത് ശതമാനമാക്കണം എന്നാവശ്യപ്പെട്ട ആളാണ് അതിനുവേണ്ടി സംസ്ഥാനങ്ങളിൽ ലോബിങ് നടത്തിയ ആളാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പറഞ്ഞ നാൽപ്പത്തിരണ്ടിലേക്ക് എത്തുമ്പോഴേക്കും അത് അത് മുപ്പത്തിരണ്ട് ഇപ്പോ ഇപ്പം ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്ന ശുപാർശ അതേപടി അംഗീകരിക്കാൻ കേന്ദ്രം ബാധ്യസ്ഥമല്ല വേണമെങ്കിൽ തള്ളിക്കളയാം അതൊരു തയ്യാറാവാതെ ബാക്ക്ഡോറിലൂടെ പോയി ഒരു ലൈസൻസ് ഓഫീസറെ കൂട്ടിക്കൊണ്ടുപോയി വൈവി റെഡ്ഡിയോട് ആവശ്യപ്പെടുന്നു ഇത് ഇത് ഒരു ഒറ്റ ശതമാനം മാത്രം കൂട്ടിയാൽ എന്ന് ആവശ്യപ്പെടുന്നു താങ്കൾ നേരത്തെ പറഞ്ഞ വൈവി റെഡ്ഡി ആർക്കും മുന്നും തലവരിക്കാത്ത വൈവി റെഡ്ഡി പണിയൊക്കെ പറഞ്ഞത് കാരണം അത് നടന്നില്ല ടീച്ചറെ ഈ പറയുന്ന വേദിയിലെ അതേ പ്രസംഗത്തിൽ ഇന്നത്തെ നീതി ആയോഗിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ അധ്യക്ഷൻ പറയുന്നു ഫെഡറൽ ബജറ്റുകൾ ആർ കവേർഡ് ഇൻ ലെയേഴ്സ് ആൻഡ് ലേഴ്സ് ഓഫ് അറ്റം ടു കവർ ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ബജറ്റിൽ കണ്ടിട്ട് കാണിച്ച് രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥ രാജ്യം അറിയാതിരിക്കാൻ കള്ളത്രം കാണിക്കുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ തോന്നുന്നു അന്ന് നമ്മുടെ ഒരു ചർച്ചയിൽ മേലു ടീച്ചർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ഈ പറയുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് എന്ന് ടീച്ചർ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അത് വായിച്ചപ്പോൾ അതെ തീർച്ചയായിട്ടും അതെ അതായത് നരേന്ദ്ര അതായത് ഏറ്റവും നരേന്ദ്രമോദി ഭരണത്തിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ എടുത്തു കളഞ്ഞ് നീതി ആയോഗം കൊണ്ടുവന്നു അതൊക്കെ പോകട്ടെ അതിനേക്കാൾ ഉപരി ആ സമയത്ത് തന്നെ ഈ ഡേറ്റ കുക്കിംഗ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്ക രീതിയിലുള്ള ഡേറ്റ ഉണ്ടാക്കുക യഥാർത്ഥ ഡേറ്റ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അങ്ങനെ താൽപ്പര്യ സംരക്ഷണത്തിന് അനുസൃതമായ രീതിയിൽ ഡേറ്റ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ ഡേറ്റ കുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ചെയർമാൻ ആയിരുന്ന ബംഗാളി അദ്ദേഹം എനിക്ക് തോന്നുന്നു സുബ്രത മുഖർജി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് അദ്ദേഹം റിസൈൻ ചെയ്തു പോയി ആ പദവിയിൽ നിന്ന് അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു കള്ളക്കളി നടത്തിയാണ് ഈ ഇരു നാൽപ്പത്തിരണ്ട് ശതമാനത്തെ മുപ്പത്തിമൂന്നിലേക്ക് കൊണ്ടുവരാൻ നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നു പക്ഷെ വൈ വി റെഡ്ഡി സമ്മതിച്ചില്ല ബി വി ആർ സുബ്രഹ്മണ്യവും അതിനോട് അന്ന് പിന്നെ അനുകൂല നിലപാടെടുത്തില്ലെന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷെ എന്തായാലും നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ തന്നെ അത് ഫിക്സ് ചെയ്തു അതിനെ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു വേല എന്തായിരുന്നു എന്നറിയാമോ അപ്പോഴാണ് സെസ് ആൻഡ് സർചാർജസ് എന്താണ് സെസ് എന്ന് പറയുന്നത് ഒരു നികുതിക്ക് മേൽ നികുതി വരുന്നതാണ് സെസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചാണ് സെസ് ഏർപ്പെടുത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നത് പക്ഷെ ആ അമൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ അനുച്ഛേദത്തിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ സെസ് വഴി പിരിച്ചെടുക്കുന്ന പണം അതായത് നികുതിക്ക് നികുതിക്കുമേൽ നികുതി ചുമത്തി പിരിച്ചെടുക്കുന്ന പണം ഏതെങ്കിലും പ്രത്യേക സ്കീമുകൾക്ക് വേണ്ടി പദ്ധതികൾക്ക് വേണ്ടി ആയിരിക്കണം ആ പദ്ധതി കേന്ദ്രത്തിന്റേത് മാത്രമായിരിക്കുന്നത് സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന പദ്ധതിയുമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു ഒരു വളരെ രസകരമായ ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് ഭരണത്തിൽ വന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും തമ്മിലുള്ള ആ വ്യത്യാസം സെസ് വഴി കളക്ട് ചെയ്ത ഫണ്ട് നമുക്ക് നോക്കാം അതായത് രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കോടിയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ബിജെപി ഗവൺമെന്റ് സെസ് ആയിട്ട് പിരിച്ചെടുത്തത് അതിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധനവാണ് ും കെ പി നൌഷാദി ഇതാണ് മെരിടീച്ചർ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അന്ന് വൈവി റെഡ്ഡി അതിന് വഴങ്ങിയില്ല എന്നോ എന്ന് പറഞ്ഞാൽ ബി വി ആ സുബ്രഹ്മണ്യത്തോട് പറഞ്ഞു താങ്കളുടെ ബോസിനോട് പോയി പറയൂ ഇവിടെ ചാൻസ് ഇല്ല ദർ ഇസ് നോ ചാൻസ് ഇന്ന് യുവർ ബോസിനോട് പോയി പറയൂ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു വൈ റെഡ്ഡി പക്ഷേ ഫിനാൻസ് കമ്മീഷൻ മറികടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്ന പണം നൽകാതിരിക്കുകയാണ് സൂത്രവിദ്യ കേന്ദ്രം കൈക്കൊണ്ടു മേലോ ടീച്ചർ പറഞ്ഞതുപോലെ അതിൻ്റെ പേരാണ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതില്ലാത്ത കേന്ദ്രമുള്ളിലേക്ക് മാത്രം പോകുന്ന സെസും സർചാർജും യു പി എ സർക്കാരിൻ്റെ കാലത്ത് അത് പത്ത് പോയിന്റ് നാല് മൂന്ന് ശതമാനം ഇപ്പോഴെത്രന്ന് അറിയാവോ പതിനേഴ് പോയിന്റ് നാല് മൂന്ന് ശ്രീ കെ പി നൌഷാദ് അലി ഇത് ഇത് ആരും വെറുതെ പറയുന്നതല്ല രാഷ്ട്രീയ ആരോപണം പറയുന്നതല്ല സുബ്രഹ്മണ്യത്തിൻ്റെ വാക്കുകൾ വെറുതെ അധികാരമല്ലാന്ന് പറയുന്നതല്ല സുബ്രഹ്മണ്യം തന്നെ പറഞ്ഞോളൂ അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാർ തിരുത്തണം സുബ്രഹ്മണ്യനെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഒറ്റ വാക്ക് കമാന്നാരും വേണ്ടിയിട്ടില്ല അങ്ങനെ ഇത് കേന്ദ്രം കേരളത്തോടക്കം സംസ്ഥാനങ്ങളോട് പക തീർക്കുകയാണ് പക പോക്കുകയാണ് എന്നുള്ളതിൻ്റെ നയപരമായ തീരുമാനമാണത് എന്നുള്ളതിൻ്റെ തെളിവുകൾ നക്ഷത്രം പോലെ പുറത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ആ സമരത്തോട് യോജിപ്പില്ല പോകട്ടെ നിങ്ങൾ പ്രതിപക്ഷമാണ് പക്ഷേ ഇന്ന് പ്രതി ഇന്ന് മുൻ പ്രതിപക്ഷേതാവ് രമേശ് ചരിത്തല പറയുകയാണ് ഈ സമരമൊക്കെ ഒരു നാടകമാണ് നിങ്ങൾ പിന്തുണയ്ക്കേണ്ട പക്ഷേ നിന്ദിക്കാതെങ്കിലും ഇരുന്നുകൂടെ ശ്രീ കെ പി നൌഷാദലി ഹഷ്മി ഇവിടെ ഹഷ്മി ഇപ്പം പറഞ്ഞ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ജി ഡി പിയിലും അതുപോലെ തന്നെ ദാരിദ്ര്യ ലഘൂകരണത്തിലും ഒക്കെ വ്യാജ ഫോർമുലകൾ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുന്ന മോദി ഗവൺമെന്റിന്റെ രീതികൾ ഇതൊക്കെ കോൺഗ്രസ് കൃത്യമായിട്ട് എതിർക്കുകയും അതിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു പാർട്ടിയാണ് ഈ പറഞ്ഞ കാര്യം ഒരു കേരള വിഷയമല്ല ഇത് ഫെഡറൽ വ്യവസ്ഥിതിക്ക് തന്നെ ഹാനികരമാകുന്ന ഇവരുടെ പ്രതിലോമകരമായ നയങ്ങളുടെ തുടർച്ചയാണിത് ഇതിനെതിരെ കേരളത്തിൽ നിന്ന് മാത്രമല്ല സമരം ഉയരേണ്ടത് ഇതിനെതിരെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനാധിപത്യ ബോധമുള്ള ഭരണഘടനയെക്കുറിച്ച് ബോധ്യമുള്ള പൗരബോധമുള്ള മുഴുവൻ ജനങ്ങളെ മണിനിർത്തിക്കൊണ്ട് നടത്തേണ്ട വലിയൊരു പ്രതിഷേധത്തെ നിങ്ങൾ കേരളത്തിന്റെ പരിപ്രേക്ഷത്തിലേക്ക് ഈ പറയുന്ന ബി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ രാജ്യം ഞെട്ടേണ്ട ഒരു പ്രധാനമന്ത്രി ഔദ്യോഗികമല്ലാത്ത രീതിയിൽ പിൻവാതിലൂടെ പോയി സംസ്ഥാനങ്ങളെ കഴുത്തു ഞെരിക്കണം എന്നാവശ്യപ്പെട്ടു എന്ന് എന്ന് പരോക്ഷമായി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ മുപ്പത്തിമൂന്നിൽ നാൽപ്പത്തിരണ്ടിൽ നിന്നും അത് മുപ്പത്തിമൂന്നായി കൊടുത്താൽ മതി എന്ന് എന്ന് എന്താണ് എന്ന് ഒരുപക്ഷെ നിയമ ഭരണഘടനാ വിരുദ്ധമായി ആവശ്യപ്പെട്ടു എന്ന് ഇപ്പോൾ നീതി ആയോഗിൻ്റെ സിഇഒ ആയിരിക്കുന്ന ആൾ പറഞ്ഞ വാർത്ത പുറത്തുനിന്നിട്ട് എത്ര ദേശീയ മാധ്യമങ്ങളിത് വാർത്തയായി ചർച്ചയായി ഒന്നും ഉണ്ടായില്ല എവിടെ സമരം ഉണ്ടായി ഒന്നും ഉണ്ടായില്ല കേരളത്തിൽ കേരളത്തിൽ നിന്നെങ്കിലും ഒരു സമരം സമരം ഉയർന്നു ഉയർന്നു വരുന്നതിനെ വേണ്ടത് അല്ല നിന്ന് വരുന്ന ഈ സുബ്രഹ്മണ്യത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം പ്ലാൻ ചെയ്ത ഒരു സമരമല്ല അതിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു സമരമല്ല കേരളത്തിലെ സമരത്തെ നിങ്ങൾ അതുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് സുബ്രഹ്മണ്യം നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന്റെ ആഴവും ഗൗരവവും വ്യാപ്തിയും നിങ്ങൾ കുറക്കരുത് എന്നാണ് എന്റെ അല്ലേ അല്ല അതല്ല ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് എന്താ ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിൻ്റെ വിഷയം നിങ്ങൾ അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ എന്നെ ഒന്ന് വിശദീകരിക്കാൻ നിങ്ങൾ അനുവദിക്കണം കേരളം പറയുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നത് ഇവിടെ ജി എസ് ടി നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നാണ് കാരണം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തിരണ്ട് വരെ ജി എസ് ടി നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാണ് പിന്നെ അത് കിട്ടുന്ന കാര്യമില്ല ഏതാനും ചില കോടികൾ കടലാസ് പണിക്ക് അഗെൻസ്റ്റ് ആയിട്ട് കേരളത്തിൽ കിട്ടാനുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ആ വിഷയത്തിൽ ഒരു രൂപ കിട്ടാനില്ല മറ്റൊന്നിവിടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ് അത് പതിനഞ്ചാം പതിനഞ്ചാം തരം കമ്മീഷൻ നിശ്ചയിച്ചതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അത് മുപ്പത്തി എണ്ണായിരം കോടിക്കടുത്ത് രൂപയുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നിശ്ചയിച്ചാണ് ആ വാർത്ത കേട്ടപ്പോൾ തോമസ് ഐസക് പറഞ്ഞത് കേരളത്തിൽ ലോട്ടറി അടിച്ചു എന്നാണ് അത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഇരുപത്തിനാല് ഈ മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മൊത്തമായിട്ട് മേടിച്ചു കഴിഞ്ഞു മൂന്നാമതായിട്ട് പറയുന്നത് കടമെടുപ്പിന്റെ പരിധി നമുക്ക് വെട്ടിക്കുറച്ചു തടയുന്നു എന്നാണ് കടമെടുപ്പിന്റെ പരിധിയും പതിനഞ്ചാം തിരകാര്യ കമ്മീഷൻ നിശ്ചയിച്ചാണ് ആദ്യ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ജി എസ് ഡി പിയുടെ നാല് ശതമാനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ജി എസ് ഡി പിയുടെ മൂന്നര ശതമാനം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനം എന്ന തോതിൽ കടമെടുത്തു ഈ വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഗ്യാരണ്ടിയായിട്ട് ഇരുപതിനായിരം കോടി കടമെടുത്തു എൻ എസ് പിയുടെ നഷ്ടപരിഹാരമായിട്ട് രണ്ടായിരം കോടിക്കടുത്ത് കടമെടുത്തു അങ്ങനെ പത്തറുപതിനായിരം കോടിക്കടുത്ത് ഇപ്പം കടമെടുത്തു പിന്നെ അതിനകത്ത് പിണറായി വിജയൻ പറയുന്ന വിഷയം ിൽ ഭാഗികമായെങ്കിലും സത്യമുള്ള ഒരേ ഒരു കാര്യമുണ്ട് അത് നമ്മുടെ ഓഫ് ബജറ്റ് ബോറോയിങ്ങിനെ പൊതു കടത്തിന്റെ ഭാഗമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ അവരുടെ നയവും നിയമവും ഒക്കെ മാറ്റി അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡെപ്റ്റ് റേഷ്യോ കൂടി അപ്പൊ നമുക്ക് കടമെടുപ്പിന് ഒരു തീർച്ചയായിട്ടും ഒരു തടസ്സം ഗ്രാന്റിനീടാ ഇത് 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 താങ്കൾ ബിജെപി പറയുന്നത് ഇത് സംസ്ഥാനത്തിന് എന്തോക്കല്ലേ കടമെടുപ്പ് പോലും ഒരു വ്യക്തി കടമെടുക്കുന്നത് പോലെയാണ് കടമെടുപ്പ് കടമെടുപ്പൊന്ന് വാദിക്കല്ലേ ഈ ഗ്രാന്റിനേടും ഈ ഈ നികുതി വികുതവും താങ്കൾ പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റ് ഒക്കെ നമ്മുടെ അവകാശമാണ് ഈ നാട്ടിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ അവകാശം നമ്മൾ ചോദിക്കലാണ് ബിജെപിയുടെ വാദം അങ്ങേറ്റെടുക്കലേ കെ ഷാദി അല്ല ഹ് ഹഷ്മി ഇത് ബി ജെ പിയുടെ വാദമോ സി പി എമ്മിന്റെ വാദമോ കോൺഗ്രസിന്റെ വാദമോ അല്ല ഞാൻ വസ്തുതകളാണ് പറയുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച് തന്ന കാര്യങ്ങളാണ് പറയുന്നത് അതിലുള്ള ഒരുപാട് മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട അത്യാവശ്യം നമ്മുടെ നാട്ടിലുണ്ട് ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് അതും കൂടി നിങ്ങൾ പറയാൻ അനുവദിക്കണം കാരണം ഇവിടെ എല്ലാ കാലത്തും ജി ഡി പി നിർണയിച്ചിരുന്നത് അമേരിക്കൻ ബ്യൂറോ ഓഫ് എക്കണോമിക് അനാലിസിസ് വഴിയാണ് ഈ ലോകത്തെ മുഴുവൻ സാമ്പിൾ ശക്തിയായ രാജ്യങ്ങളും അതുവഴി നിശ്ചയിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചൊട്ട് ഇന്ത്യ രാജ്യം നിശ്ചയിക്കുന്നത് തങ്ങളുണ്ടാക്കിയ വ്യാജ ഫോർമുലകൾ വഴിയാണ് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ കൂട്ടാൻ വേണ്ടി മാർക്കറ്റ് പ്രൈസ് കൂട്ടുന്നു ഇവിടുത്തെ ഇൻഡസ്ട്രീസിനെ എല്ലാം കൺസോൾഡേറ്റ് ചെയ്ത് ഒറ്റ പോയിന്റ് ആക്കി പ്രൊഡക്ഷൻ കൂട്ടി കള്ളക്കണക്ക് എഴുതുന്നു അതുപോലെ തന്നെ ക്വാർട്ടർലി പിന്നെ ജി ഡി പി ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ ആനുവൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ റിപ്പോർട്ടിനെ ആധാരമാക്കുന്നു ഇങ്ങനെ വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ജി ഡി പി കൂട്ടി എഴുതി രാജ്യത്തെ ജനങ്ങളെ അവർ കബളിപ്പിക്കുന്നു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് ജി ഡി പി അളന്നാൽ നിലവിലുള്ള ജി ഡി പിയുടെ മൂന്നര നാല് ശതമാനം താഴെ നിൽക്കും ഇന്ത്യയുടെ ജി ഡി പി അതുപോലെ തന്നെ ഇവിടുത്തെ പോവർട്ടി അലീവിയേഷൻ അതിനൊരു പോവർട്ടി ഇൻഡെക്സ് ഉണ്ട് പത്ത് ഘടകങ്ങൾ ചേർന്ന അതിൻ്റെ കൂടെ ഇവർ മാതൃ ആരോഗ്യവും ബാങ്ക് അക്കൗണ്ടും കൂടി ചേർത്തപ്പോൾ സ്വാഭാവികമായിട്ട് പോവർട്ടി താഴേക്ക് വരും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുമായി നടക്കുന്ന കേന്ദ്ര സർക്കാർ ഇവിടെ ഓഫ് ബജറ്റ് ബോറോയിങ്ങിൽ നടത്തിയ പ്രതിരോധകരമായ നയമാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ഡെപ്റ്റ് റേഷ്യോ കൂട്ടി വെച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തത് തീർച്ചയായിട്ടും അത് ഒരു എതിർക്കേണ്ട വിഷയമാണ് അല്ലാത്ത കാര്യങ്ങളിൽ ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായി നടന്നിട്ടുണ്ട് കടമെടുപ്പ് ഈ കടമെടുപ്പ് ഒരു മഹാപരാധമാണ് എന്നുള്ള നിലയ്ക്കും കടമെടുപ്പ് വെട്ടിക്കുറച്ചല്ലേ അങ്ങനെ നോർമലൈസ് ചെയ്ത് കാണല്ലേ നമുക്ക് അടുത്ത അതിലേക്ക് ഒന്നുകൂടി എത്താം സുരേഷ് ഇവിടെ ശ്രീ സുരേഷ് ഇവിടെ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആയ പി വി ആർ സുബ്രഹ്മണ്യം പറയുന്നു പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി ഇപ്പം നിങ്ങളടക്കം സുരേഷ് അടക്കം നമ്മൾ ഒരുമിച്ചുള്ള ചർച്ചയിൽ പലയാവൃത്തി പറഞ്ഞാണ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഫിനാൻഷ്യൽ കമ്മീഷൻ പറയുന്നതല്ലേ ഫിനാൻഷ്യൽ കമ്മീഷൻ അങ്ങോട്ടേക്ക് പോയി സംസ്ഥാനത്തുള്ള നികുതിദൂതം കുറയ്ക്കരുത് എന്ന് പറഞ്ഞു വന്നും അതും അതിൽ അതിൽ കൂടുതൽ ഗുരുതരമായി ഈ പറയുന്ന രീതിയിൽ സംസ്ഥാന രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വെക്കാൻ ബജറ്റിൽ പല ലെയറുകളായി എന്തൊക്കെ ഉടായ്പ കാണിച്ച് കള്ളക്കളി കാണിക്കുന്നുവെന്നും അത് ഹിൻഡൻ ബർഗ് അടക്കമുള്ള ഏജൻസികൾ അന്വേഷിച്ചാൽ ആ കള്ളത്തരം ചെമ്പ് തെളിയുമെന്നും പറഞ്ഞത് ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ സി ആണ് സെർവിങ് സി സി ആണ് എന്താ കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ച് ഒറ്റ വാക്ക് പോലും ഉണ്ടാവില്ല അത് സത്യമാണോ കള്ളമാണോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ചൊന്നും ശ്രീ സുരേഷ് അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയോട് എന്നെ ചോദിക്കേണ്ടതുണ്ട് അത് ട്വന്റി ഫോറിൻ്റെ ഡൽഹിയിലെ രാധാകൃഷ്ണൻ വിട്ട് ഏതെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ചോദിക്കുന്നതായിരിക്കും അല്ല പാർട്ടിയുടെ നിലവിലുള്ള സി അല്ല അതിനെക്കുറിച്ച് പാർട്ടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ അഭിപ്രായം പറയാം എന്റെ ഹാഷ്മി ലോകത്തെ എഴുപത്തി ശതമാനം ജനത ഗ്ലോബൽ ലീഡറായിട്ടും ഈ രാജ്യത്തിൻ്റെ മുഴുവൻ വൈകാരികമായിട്ടും ബൗദ്ധികമായിട്ടും ഒരു മിഷനറി എന്ന നിലയിലും രാജ്യം മുഴുവൻ അംഗീകരിച്ച് ഈ രാജ്യത്ത് മൂന്നാമതും പ്രധാനമന്ത്രിയാകാനിരിക്കുന്ന നരേന്ദ്രമോദിയെ അങ്ങേക്ക് ഇടിച്ചു താഴ്ത്തണമെന്ന ആഗ്രഹമുണ്ടാവും ആ ആഗ്രഹം മറ്റുള്ളവരുടെ മേലിൽ കെട്ടിവെച്ചിട്ട് പറഞ്ഞിട്ടില്ല അല്ലല്ല താങ്കൾ താങ്കൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന അഭ്യാസമൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് താങ്കൾ ടീച്ചറെ കൊണ്ടും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വക്താവിനെ കൊണ്ടും നരേന്ദ്രമോദിയെ അഞ്ച് തെറി വിളിപ്പിച്ചിട്ട് മാത്രമേ താങ്കൾക്ക് ഉറക്കം വരൂ എന്ന നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് യുക്തിസഹമായിട്ട് കണക്കുകൾ പറഞ്ഞിട്ട് അവതരിപ്പിച്ചാലും അതിനിടയിൽ ബി ജെ പിയുടെ പക്ഷം പിടിക്കരുത് ബി ജെ പിയുടെ പക്ഷം പിടിക്കരുത് എന്നൊക്കെ പറയാൻ താങ്കൾ എന്താ രാഷ്ട്രീയക്കാരനോ മൂന്നാം മൂന്നാംഘട രാഷ്ട്രീയക്കാരനായിട്ടാണോ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് കാണണം അതിനെ രാഷ്ട്രീയം വെച്ച് താങ്കളെ പോലെയുള്ളവർ ആ വേഷം കെട്ടുമ്പോൾ മൂന്നാം കിടകളാ രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയ ഇരിക്കുന്ന സ്ഥാനത്തിനോട് നീതി കാണിക്കാതെ കേവലം ആ സ്ഥാനത്തിനോട് വഞ്ചി ആ സ്ഥാനത്തെയും വഞ്ചിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വേഷവും കെട്ടി ഒരുമാതിരി കളിച്ചാൽ ഇല്ല സർ വസ്തു ഞാൻ വസ്തുതയെ പറയുകയായിരുന്നു നമ്മുടെ നീതി ആയോഗിന്റെ സിഇഒ പറഞ്ഞ കാര്യം അഞ്ചു അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞതാണ് അതിപ്പോൾ പറഞ്ഞു വിട്ടാ പോലെ അങ്ങനെ ഫ്രസ്റ്റേഷന്റെ എന്റെ ഊഴത്തിൽ ഒരു സെന്റൻസ് പോലും പറയാൻ അനുവദിക്കാതെ താങ്കൾക്ക് പ്രസംഗിക്കാനാണെങ്കിൽ ഞാൻ ഈ താങ്കളുടെ സാധനമൊക്കെ വായിച്ച് ഉയരട്ടിന് പോകാന്നേ താങ്കളുടെ ചാനലിൽ വന്നിരുന്ന് വോട്ട് പിടിക്കാന്നൊന്നും ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല ഞാൻ വന്നിരുന്നു ഞാൻ വന്നിരുന്ന് എന്റെ ആദ്യത്തെ വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ താങ്കളുടെ ആക്രമണം നടത്താനാണെങ്കിൽ ഇതെന്താ ഗുണ്ടായുസോ െ ചോദ്യം നമ്മുടെ ശ്രീ സുരേഷ് മതി എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു താങ്കൾക്ക് വിഷയം സംസാരിച്ചോളൂ ഒരു പ്രശ്നം ഞാൻ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ പറഞ്ഞില്ലേ ഇല്ല താങ്കൾ ഒന്നുകൂടെ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാനാണ് പറഞ്ഞത് അതെ അതിന്റെ അർത്ഥം എന്താ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നില്ല ഡൺ ഡൺ ഉത്തരം പറയുന്നില്ല എന്ന് പ്രശ്നം ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സമ്മർദ്ദത്തിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് ഉത്തരം പറയാനാണോ ബി ജെ പിയുടെ വക്താവ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എന്താ വിചാരിച്ച സാർ അങ്ങയുടെ സർക്കാരിനെ പറ്റിയാണ് പറഞ്ഞത് അല്ല ബഹുമാനപ്പെട്ട എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോ പറഞ്ഞ പറഞ്ഞതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ഇന്ത്യയിൽ ഒരുപാട് പത്തോ നാനൂറോ നാനൂറ്റമ്പതോ ജോയിന്റ് സെക്രട്ടറിമാരുണ്ട് അവരൊക്കെ പറയുന്നതിന് ഉത്തരം പറയാനാണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സർ നമ്മുടെ നീതി ആയോഗിന്റെ സി ഒ ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനല്ലേ അതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാത്രി അല്ല രാത്രി രാത്രി ജനൽ തുറന്ന് അതിനകത്തൂടെ ചാടി വന്ന് അയാളോട് എന്തൊക്കെയോ പറഞ്ഞു ഇവിടുത്തെ സംസ്ഥാനങ്ങൾക്കൊന്നും ഒന്നും കൊടുക്കരുത് എല്ലാം എനിക്ക് തരണം എൻ്റെ വീട്ടിൽ വയ്ക്കാനാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയാളുടെ വീട്ടിൽ ചെന്ന് പുറംപാതലിലൂടെ കയറി ചെന്ന് പറഞ്ഞു എന്നല്ലേ അയാൾ പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ അഭിപ്രായപ്രകാരം ഞാൻ പറഞ്ഞതല്ല നീതി ആയോഗ് സിഇഒ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അയാളോട് സിഇഒ പറഞ്ഞതാണ് താങ്കൾ ഈ പറയുന്ന പോലെ അത്രയും വൈകാരികമായി അങ്ങനെ ബാധിക്കുന്നുവെങ്കിൽ അങ്ങനെ കേന്ദ്ര സർക്കാരിനോട് പറയൂ അല്ലെങ്കിൽ ബിജെപിയോട് പറയൂ അത് തെറ്റാ ആ വാർത്തയിൽ വ്യാജ വാർത്തയാണ് എന്തെങ്കിലും ഒരു വാർത്താക്കുറിപ്പറക്കാൻ പറയൂ കാര്യം ഇത് പറയുന്നത് ഏതെങ്കിലും വഴിക്കൂടെ പോകുന്ന ഒരാളല്ല നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന സെർവിംഗ് സിഇഒ ആണ് എസ് സുരേഷ് താങ്കൾ എന്നെ എന്നോട് ചാടിക്കടിച്ചാൽ അതിന് പരിഹാരമാവുമോ ആ വേണ്ടത് വേണ്ടത് ഹാഷ്മി 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 അയാളോട് പറയൂ ഇന്ത്യയിൽ പതിനെട്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരാണെന്ന് ഇവിടെ താങ്കൾ ഇന്ന് വക്കാലത്തെടുത്തിരിക്കുന്ന സി പി എം ഇന്ത്യയിൽ ഭരിക്കുന്നത് ഒരു സംസ്ഥാനത്താണ് ഇവിടെ കോൺഗ്രസിൻ്റെ ഔഷധ ലിയുടെ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്നത് മൂന്ന് സംസ്ഥാനമാണ് ബി ജെ പിയും എൻ ഡി എയും ഇന്ത്യ ഭരിക്കുന്നത് പതിനെട്ട് സംസ്ഥാനങ്ങളാണ് ഈ പതിനെട്ട് സംസ്ഥാനങ്ങൾക്കും ഒരു വിഹിതവും കൊടുക്കണ്ട എന്ന് ഈ പതിനെട്ട് സംസ്ഥാനങ്ങളുടെ ബി ജെ പിയുടെ ഉൾപ്പെടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ചന്ത് ഈ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് പ്രൈം ചർച്ചയും നടത്തി ഡി വൈ എഫ് ഐക്കാരൻ പിണറായി വിജയൻ്റെ വീണാ വിജയൻ്റെ കരിമണൽ കൊള്ളയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു ഈ തെരുവു നാടകമുണ്ടല്ലോ ചങ്ങല എന്ന് പറയുന്ന തെരുവു നാടകം ആ തെരുവു നാടകത്തെ അങ്ങ് മഹത്വവൽക്കരിക്കാൻ വേണ്ടിയൊക്കെ ഒരുപെട്ടാൽ അതൊക്കെ കേരളം മനസ്സിലാക്കും ഹാഷ്മി മനസ്സിലാക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് ഈ തെ ഈ ഇവിടെ നടത്തിയ ഈ കരിമണൽ ഖനന് മുതലാളിമാരെയും കുത്തകകളെയും മാസപ്പടി വാങ്ങുന്ന ഒക്കെ കൊണ്ടിരുത്തി വീണാവിജയനെയും അമ്മയെയും എൻ്റെ അച്ഛനെയും ഭർത്താവിനെയും ഒക്കെ കൊണ്ടു നിർത്തി ഇവിടെ മാസപ്പടി വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ സഹകരണ സംഘ കൊള്ള നടത്തുന്നവരും മയക്കുമരുന്ന് കടത്തുന്നവരും ഒക്കെ അങ്ങോട്ട് കൈയിൽ നീട്ടി ഇട്ടി പിടിച്ചു നിന്നു കഴിഞ്ഞാൽ അതിനെ മഹത്വവൽക്കരിക്കാൻ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ കേരളത്തിൽ എന്താ കൊടുക്കാനുള്ളത് കേരളത്തിന് എന്താ കൊടുക്കാനുള്ളത് പിണറായി വിജയൻ പറഞ്ഞില്ലേ പിണറായി വിജയൻ പറഞ്ഞില്ലേ അല്ല നീതി ആയോഗിന്റെ സി നീതി ആയോഗിന്റെ സിഒഒ അവിടെ നിക്കട്ടെ ഇവിടെ പിണറായി വിജയൻ എന്താ പറഞ്ഞ അമ്പത്തി ഏഴായിരം കോടി കിട്ടാനുണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ ഏതൊക്കെ വകയിൽ അമ്പത്തി കോടി രൂപ കിട്ടേണ്ടതുണ്ടെന്ന് പിണറായി വിജയൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ധനകാര്യം എന്താണെന്ന് നന്നായിട്ട് എഴുതാൻ പോലും അറിയായിത്ത ഏറ്റവും വിവരം കേട്ട കേരളം കണ്ട ഏറ്റവും പരാജയമായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ട് അങ്ങേർക്കറിയോ ഈ അമ്പത് അങ്ങേര് പറഞ്ഞ അമ്പത്തി രണ്ടായിരം കോടി രൂപയാണ് ഈ അമ്പത്തി രണ്ടായിരം കോടി രൂപ ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെയാണ് കിട്ടേണ്ടതുണ്ടെന്ന് ഇന്നേ വരെ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സി പി എമ്മിന്റെ മൂന്ന് എം പിമാര് ഇന്ത്യൻ പാർലമെന്റിലും സി പി എമ്മിന്റെ നാലോ അഞ്ചോ എം പിമാര് രാജ്യസഭയിലും ചെന്നിരിക്കുന്നില്ലേ അവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇത്ര ഇത്ര പൈസ ഇന്ന ഇന്ന ഹെഡിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് എണ്ണി പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു പാർലമെന്റിലെ ചോദ്യോത്തരം താങ്കളുടെ മുമ്പിലുണ്ടോ താങ്കളുടെ മുമ്പിലുണ്ടോ അമ്പത്തി ഏഴായിരം എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ സർക്കാർ പറഞ്ഞില്ലേ കേവലം എന്താ അയ്യായിരത്തി എത്രയാണെന്ന് പറഞ്ഞു അതിനുശേഷം കേന്ദ്ര സർക്കാർ വീണ്ടും ഫണ്ട് അനുവദിച്ചു കടമെടുക്കാനുള്ള ചില പരിധികൾ വർദ്ധിപ്പിച്ചു അതെല്ലാം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് നയാ പൈസ കിട്ടാനില്ല ജി എസ് ടി കോമ്പൻസേഷൻ ഒന്നും കിട്ടാനില്ല അതോടൊപ്പം തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടാനില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നാമത്തെ സംസ്ഥാനം പശ്ചിമബംഗാളാണ് എന്ത് എന്ത് നീതികട കാണിക്കുന്നത് പശ്ചിമ ബംഗാളിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്ന ബി ജെ പി ഭരിക്കുന്നുണ്ടാണോ നമുക്ക് ഇതിനൊക്കെ സാമ്പത്തിക നീതി ആയോഗിന്റെയും ഒരു ഒരു അല്ലല്ല ഒരു നിയതമായിട്ടുള്ള രീതി ആ രീതി പിണറായി വിജയനാണ് കേരളമാണ് വീണക്ക് കൊടുക്കാൻ കമ്മീഷൻ പൈസ വേണം എന്ന് പറഞ്ഞൊന്നും മാറ്റി കൊടുക്കാൻ ഞങ്ങളെ കിട്ടില്ല നരേന്ദ്രമോദി സർക്കാരിനെ കിട്ടില്ല അതൊക്കെ വേറെ പോയി മതി കിട്ടില്ലാൽ പിടിച്ച് മോളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ചങ്ങല ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് വലിയ മാനങ്ങളും തലങ്ങളും ഒന്നും നൽകി കേരളത്തെ പുച്ക്കരുത് വഞ്ചിക്കരുത് കേരളത്തെ ഇനിയും നിങ്ങൾ തകർക്കരുത് ബിജെപിക്ക് പറയാനുള്ളത് ലാൽകുമാർ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഏഴിന് പാർലമെന്റിൽ സംസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ആവശ്യത്തെ പറ്റി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രസംഗിക്കുന്നുണ്ട് അത് കേന്ദ്രത്തിന് ഉത്തരവാദിത്തമാണെന്നും അതുകൊണ്ട് ഞങ്ങൾ നാൽപ്പത്തി രണ്ട് ശതമാനം ഈ പറവല്യൂഷൻ കൊടുക്കുന്നു എന്നും പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അന്ന് 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 നമ്മുടെ പ്രധാന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നു ചില സംസ്ഥാനങ്ങൾക്ക് ഈ പണമെല്ലാം കൊണ്ടുവെക്കാനുള്ള ട്രഷറികൾ ഉണ്ടാവും ഉണ്ടാവില്ല തമാശ പറയുന്നു ബെഞ്ചിൽ കൈയടിച്ച് ബി ജെ പി അംഗങ്ങൾ ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനമാക്കി കുറയ്ക്കാൻ വൈ വി റെഡ്ഡിയോട് ഈ പറയുന്ന ബി വി ആർ സുബ്രഹ്മണ്യം കൂട്ടിപ്പോയി പറഞ്ഞ് അത് വൈ വി റെഡ്ഡി വഴങ്ങാഞ്ഞിട്ടാണ് വഴങ്ങ ആ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് നാൽപ്പത്തെട്ട് കൊടുക്കുന്നു എന്ന് പ്രധാനം നരന്ത പറയുകയാണ് ഇതൊക്കെ പറയുന്നത് നീതി ആയോഗിൻ്റെ സിഇഒ ആണ് ശ്രീ എൻ ലാൽ കുമാർ നീതി ആയോഗിൻ്റെ സി ഇപ്പോൾ ഇപ്പോൾ ഒഴിവായപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരുദ്ധ ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആളോ എം പി ആകാൻ പോകുന്ന ആളോ രാജ്യസഭ എം പി ആകാൻ പോകുന്ന ആളോ പറഞ്ഞാൽ മനസ്സിലാക്കാം ഇത് സെർവിംഗ് സിഇഒ പറയുന്നത് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഇപ്പോൾ എസ് സുരേഷ് ബാധ്യസ്ഥനാവില്ല പക്ഷേ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമല്ലേ ശ്രീ എൻ ലാൽ കുമാർ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി സുരേഷ് ഉപയോഗിച്ച ആ ഭാഷാശൈലി യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടേണ്ട ഭാഷാശൈലിയാണ് നോക്കൂ വിവരം കേട്ട ഫൈനാൻസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞ സെന്റൻസ് അദ്ദേഹം ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിനൊരു വിമർശനം നമ്മുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോടുണ്ടെങ്കിൽ ഇങ്ങനെ കടന്നു കയറി ഇങ്ങനെയാണോ അത് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അദ്ദേഹം അത് പരിശോധിക്കുന്നു ഞാൻ അടുത്ത സെന്റൻസിൽ ഞാൻ 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 അടുത്ത അടുത്ത ഗുഡ് പ്രധാനമന്ത്രി വിമർശിക്കാൻ പോവാം അപ്പോഴും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയും കാര്യം അത് അദ്ദേഹം എന്റെ പ്രധാനമന്ത്രിയൂടിയാണ് അപ്പൊ ഈ പറയുന്ന അത് ഞാൻ വിടുപിടുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു വലിയ വിഷയം ഇപ്പം വി വി ആർ സുബ്രഹ്മണ്യൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇപ്പം അഡ്വകറ്റ് സുരേഷ് മറുപടി പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഞാൻ മറ്റൊരു അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് അദ്ദേഹം മറുപടി പറയണം എന്നാണ് ഞാൻ കരുതുന്നത് കാര്യം മറുപടി പറയത്തക്ക രീതിയിൽ ആ വിഷയത്തെ പരിശോധിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഉണ്ട് കാര്യം വിഷയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യുകയും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സമരം സമരം ചെയ്ത ഒരു സംസ്കാര സംസ്ഥാനത്ത് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതെന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് പരിശോധിക്കാൻ ഒരു ബാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നത് കാര്യം നരേന്ദ്രമോദി ചെയ്യുന്ന ക്രെഡിറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കളുടെ എല്ലാം ക്രെഡിറ്റ് എടുക്കുകയും എന്നാ നരേന്ദ്രമോദി പറഞ്ഞ ഒരു നെഗറ്റീവിനെ അതിനെ അതിനെ ഓൺ ചെയ്യാനും പറ്റത്തില്ല അല്ലെങ്കിൽ അത് ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമായി മാത്രം താക്കുന്നതിനോട് അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല കാര്യം ഈ പറയുന്ന ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജോയിന്റ് സെക്രട്ടറിയോ അല്ലെ ഒരു നീതി ആയോഗിന്റെ സിഇഒയോ ഒന്നും ആരുമല്ലാത്ത രീതിയിൽ പ്രധാനമന്ത്രി ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇമേജ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മോഡി കാ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഞാൻ എന്റെ ഗ്യാരണ്ടി ഉണ്ടെന്ന് എനിക്ക് പറയാം പക്ഷെ മോഡിയുടെ ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ള മോഡി ബ്രാൻഡിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് ഓൺ ചെയ്യാനുള്ള ഒരു ബാധ്യതയും കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നോക്കൂ ഇവിടെ പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞു വിമർശനങ്ങൾ വരും അതിനകത്ത് എനിക്ക് അതിനകത്തൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറയുന്ന റൈസ് ചെയ്യണം എന്ന് പറയുന്ന പോയിന്റിനെ നിങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട എന്ന് പറയുന്ന ആസ്പെക്ടിലേക്ക് പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് അന്ന് രാജ്യത്ത് ഇത്രയും സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നില്ല അന്ന് ഇത്രയും സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നില്ല ഇത്രയും പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഞങ്ങളല്ലേ ഭരിക്കുന്നതെന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഒരു ഡെവലപ്മെന്റാണ് അത്രയും സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നില്ല ഭരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും സ്റ്റേക്കോടും കൂടി ഭരിക്കുന്നില്ല ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പ്രധാനമന്ത്രി ടു തൗസൻഡ് ഫോർട്ടീനിൽ പ്രസംഗിക്കുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ കുറിച്ചാണ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹം ഒരു ഇൻഫോർമൽ കോൺവെർസേഷനോ ഫോർമൽ കോൺവെർസേഷനോ അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് സംസാരിച്ച ഒരു വിഷയത്തിൽ ഈ പറയുന്ന നാൽപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് ഇത് ഉയർത്തരുത് എന്നുള്ള ഒരു വാദം മുന്നോട്ട് കൊണ്ടുവരുമ്പം അതിനകത്ത് യഥാർത്ഥത്തിൽ ഫെഡറലിസം എന്ന് പറയുന്ന ഇല്ലാതാക്കുന്ന ഒരു പങ്കില്ലേ ിൽമൂന്നിൽ പതിനാലാം ധനാർ കമ്മീഷൻ അധ്യക്ഷനാവുന്ന വി വൈ വൈ വി റെഡ്ഡിയെ അന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദി കാണുന്നുണ്ട് നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിൽ തന്നെ വാർത്താക്കുറിപ്പ് കുറിപ്പിടപ്പെട്ടു കേട്ടോ ശ്രീലാൽ കുമാർ പറയുകയാണ് ഹി സജസ്റ്റഡ് യൂസിംഗ് വെർട്ടിക്കൽ അപ്രോച്ച് ഫോർ അലോകേറ്റിംഗ് സെൻട്രൽ ടു സ്റ്റേറ്റ് മിസ്റ്റർ മോഡി ഓൾസോ സജസ്റ്റ് ദ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ശതമാനത്തിൽ ധനകാര്യ കമ്മീഷനെ പോയി കണ്ട് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിന്ന് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടത് ഇരട്ടത്താപാണ് ഇരട്ടത്താപാണ് ലാൽകുമാർ എഴുതിയ പുസ്തകമാണ് ഞാനത് വായി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദ ക്രൂക്ക് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ അതിനകത്ത് ഒരു ചാപ്റ്റർ മുപ്പത്തൊമ്പതാമത്തെ പേജിൽ മോഡി വെസസ് മോഡിന്ന് പറയണം വിൽ ദ റിയൽ പി എം അപ്പ് ചോദ്യമാണ് കാര്യം മോഡി അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ സിംപിളായിട്ടുള്ള കാര്യമാണ് മോഡി പറഞ്ഞതിനെ മോഡി തന്നെ റെഫ്യൂട്ട് ചെയ്യുന്ന മോഡിയുടെ പ്രവൃത്തി തന്നെ റെഫ്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ പുസ്തകത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇതാരും മറ്റാരും എഴുതിയതല്ല ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് എഴുതിയ പുസ്തകമാണ് ഞാനതൊന്ന് സൂചിപ്പിച്ചത് മാത്രമല്ല അത് എഴുതുന്ന മോഡി വിമർശനങ്ങൾ മാത്രമാണ് ഇത് ചുമ്മാ ഒരു ബി ജെ പി കാരൻ മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വട്ടായി പോകും ആ കാര്യം അത്രത്തോളം വളരെ ആധികാരികമായി നമ്പേഴ്സ് കോട്ട് ചെയ്ത് ഒരു പുസ്തകമാണ് ഇവിടെ വന്നൊരു വിഷയം എന്താണ് നമുക്ക് ഞാൻ തിരിച്ച് നമ്മുടെ സബ്ജക്ട് മാറ്ററിലേക്ക് പോവാം ത്രീ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡിവിസി പോളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഷെയർ കുറയുന്നു അതൊരു മാറ്റർ സബ്ജക്ട് മാറ്റർ അല്ലേ അത് വളരെ ഫീബിളായി അല്ലെങ്കിൽ ലൈറ്റർ വെയിനിൽ എടുക്കേണ്ട ഒരു വിഷയമാണോ എന്നുള്ള ചോദ്യത്തിനല്ല എന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നു അങ്ങനെ അതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് കരുതുന്നവർക്കുണ്ടാകാം കരുതുന്നവർക്ക് കരുതാം ഗ്രാൻഡിൻ നെയ്ഡ് ഡിലേ വരുത്തുന്നു അല്ലെങ്കിൽ തരാതിരിക്കുന്നു അങ്ങനെയുള്ള പ്രോസസ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നുള്ള സംസ്ഥാനത്തിന്റെ വളരെ കൃത്യമായ ഒരു അഭിപ്രായം അത് നമ്മൾ പറയാൻ പോകുന്ന ചാനൽ ചർച്ചകളിലോ മാത്രമല്ല നമ്മളുടെ നാട്ടിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ നമ്മൾ പോകുന്നു അവർ കോടതിയിൽ പോയി നമ്മൾ അപ്രോച്ച് ചെയ്ത് ആർട്ടിക്കിൾ വൺ തേർട്ടി വൺ പ്രകാരം നമ്മൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മൾ ലിറ്റിഗേറ്റ് ചെയ്യാൻ പോകും നാളെ രാവിലെ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ പറയാനൊന്നും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതെല്ലാം കള്ള ആണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞതാണ് പൂർണ്ണമായും ശരി എന്ന് ഒബ്ജക്റ്റീവ്ലി അത് ശരിയാണെങ്കിൽ പിന്നെ നമ്മൾ ആ പെറ്റീഷൻ കൊണ്ട് പോകണ്ട പോയല്ലോ അല്ലെ അപ്പൊ നമുക്ക് കൃത്യമായ വിശ്വാസം നമുക്ക് കിട്ടാനുള്ളതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് ആ ബോധ്യം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഈ നാട്ടിലെ പരമോന്നത നീതിപീഠത്തിന് ആ പരമോന്നത നീതിപീഠത്തിന്റെ അടുക്ക ചെന്ന് നമുക്ക് അങ്ങനാണ് ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല പറ്റുമോ പറ്റില്ല നമുക്ക് വി ഹാവ് നമ്പേഴ്സ് വിത്ത് അസ് അത് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യും അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനം ഈ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ഒരാൾ ഒരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ പോകുന്നത് മറ്റു പല വിഷയങ്ങളിലും പോയിട്ടുണ്ട് ഇപ്പൊ ഗവർണർ വിഷയത്തിൽ പോയിട്ടുണ്ട് മറ്റുള്ള പല വിഷയങ്ങളിലും പോയിട്ടുണ്ട് അങ്ങനെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഞാൻ തിരുത്താൻ തയ്യാറുമാണ് പക്ഷേ ഈ ഡിവൈഎഫ്ഐയുടെ സമരത്തെ നമ്മൾ ഈ സാമ്പത്തിക സാമ്പത്തികമായി മാത്രം ഇതിനെ കാണേണ്ട ഒരു വിഷയമല്ല ഡിവൈഎഫ്ഐയുടെ സമരം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാര്യം നിങ്ങൾ അതിന്റെ എക്കണോമിക് ഫ്രണ്ട് മാത്രമേ കണ്ടുള്ളൂ അതിനൊരു പൊളിച്ചു ഇപ്പൊ സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ പ്രസ്ഥാനം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ആ സ്റ്റെന്റർ സ്റ്റേറ്റില് സെന്ററിന്റെ ഇടപെടിയിൽ എങ്ങനെ മോശമാകുന്നു സെന്റർ എങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നു ആ സെന്ററിന്റെ ഒരു എന്താ ഡ്രക്കോണിയൻ ലെവലിലുള്ള ഇടപെടിയിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി എന്തെച്ചാൽ അവർ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ എങ്ങനെ അവർ ഇടപെടുന്നു നോക്കിയുള്ളതാണ് നമ്മുടെ വിഷയം അതിന് പൊളിറ്റിക്കൽ ഫ്രണ്ട് ഉണ്ട് സോഷ്യൽ ഫ്രണ്ട് ഉണ്ട് എക്കണോമിക് ഫ്രണ്ട് ഉണ്ട് എക്കണോമിക് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആസ്പെക്ട് ആണ് ലാൽകുമാർ ലാൽകുമാർ ഈ പറഞ്ഞ സർക്കാരിന്റെ ധൂർത്ത് സർക്കാരിന്റെ ദുർവേയം ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇതിന്റെ അടിസ്ഥാന കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നികുതി വിഹിതം അതിഗണ്യമായി മൊത്തത്തിൽ കുത്തനെയിടുകയും നമ്മുടെ അടിത്തറ നഷ്ടപ്പെടുകയും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സാമൂഹ്യ പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുകയും ചെയ്യുന്ന വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ആംഗിളാണ് ഞാൻ ആൽകുമാറിലേക്ക് എത്താം ഞാൻ ആൽകുമാരിലേക്ക് എത്താം ശ്രീമതി മേരി ജോർജ് ശ്രീമതി മേരി ജോർജ് ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പതിനാലാം ധനകാര്യ കമ്മീഷൻ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പോയി അൻപത് ശതമാനം വേണമെന്നാവശ്യപ്പെടുന്നത് മാത്രമല്ല അതിനു മുൻപും കേന്ദ്രവും കേന്ദ്രവുമായി നിരന്തരം ഈ ടാക്സ് ഡവലൂഷനിൽ ചർച്ചയിൽ സംഘർഷത്തിലേർപ്പെട്ട ആളുടെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് കൂടിയാണ് നരേന്ദ്രമോദി അതിലൊരു ഘട്ടത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗുജറാത്തിലേക്കൊന്നും തരാൻ ഒന്നും തരണ്ട രണ്ട് വർഷത്തേക്കൊന്നും എന്തൊരു ഒരു പീരീഡ് പറയുന്നുണ്ട് പക്ഷേ ആ സമയം നിങ്ങൾ ഗുജറാത്തിൽ വന്നൊന്നും പിരിക്കാനും പാടില്ല എന്ന് പറയുകയാണ് ഇന്ന് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇന്ത്യ എന്ന കൺസെപ്റ്റ് അംഗീകരിക്കുന്നില്ല വിഘടനവാദി ഭീകരവാദി എന്തൊക്കെയാ മുഖ്യമന്ത്രി കേൾക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ സംസ്ഥാന വാദിച്ച ഒരാൾ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇങ്ങനെ അങ്ങ് മാറി എന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ശ്രീമതി മേരി ജോർജ് തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയിലാണല്ലോ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തൽ വഴിയായിട്ട് അപ്പൊ അതിനു മുൻപ് തന്നെ നമുക്കെല്ലാം സംശയമുള്ള ഒരു കാര്യമാണ് ഈ പറയപ്പെട്ട സെസ് വഴി ഞാൻ പറഞ്ഞല്ലോ നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം വർധനവാണ് സെസ്സിലുണ്ടായത് നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതല് അത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഡേറ്റ എടുത്തു നോക്കി അതിനേക്കാളും അപകടകരമായ രീതിയിലായിരിക്കും സെസ്സിന്റെ വർധനം ഉണ്ടായിട്ടുള്ളത് അത് മാത്രവുമല്ല ഹഷ്മി ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എന്നെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല വേറെയുമുണ്ട് ഒരു ഇഷ്യൂ അതായത് സംസ്ഥാനവും കേന്ദ്രവും ഷെയർ ചെയ്യുന്ന ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ പലതിലും കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിച്ചു നരേന്ദ്രമോദി ഗവൺമെന്റ് അപ്പൊ എന്താണ് സംഭവിക്കുക അതായത് ഈ ഡെവല്യൂഷൻ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്നാക്കണമെന്നുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം നടന്നില്ല വൈ വി റെഡ്ഡി വഴങ്ങിയില്ല അതിനു പകരമാണ് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ രണ്ടു കൂട്ടരും കൂടി ചെലവഴിക്കേണ്ട പദ്ധതികളുടെ ഒക്കെ കേന്ദ്ര കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചത് അപ്പോഴും അടിയേൽക്കുന്നത് സംസ്ഥാനങ്ങൾക്കാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അതായത് ബി ജെ പി ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം നമുക്കറിയാം അതായത് പെട്രോളും ഡീസലും അൻപത് രൂപയിൽ താഴ്ത്തി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എവിടെ നിൽക്കുന്നു വിലയെന്ന് നമുക്കറിയാം പാചക ഗ്യാസിന്റെ വില മാത്രം നോക്കുക നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ആയിരത്തി രണ്ടായിരത്തി പതിനാലിലെ വില ഇപ്പ അത് തൊള്ളായിരത്തി അറുപത് ആയിരത്തി അറുപത്തിരണ്ടിലേക്ക് പോയിട്ടാണ് തൊള്ളായിരത്തി അറുപതിലേക്ക് അത് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ ഏതു മേഖലയിലും പറയുന്നതിന്റെ നേരെ വിപരീത ദിശയിലാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം അത് ആരുടെ കുഴപ്പം കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ കുഴപ്പമാണോ അതോ ഇനി മറ്റേ അദ്ദേഹത്തെ സഹായിക്കുന്ന കൂടെ നിൽക്കുന്ന മറ്റുള്ളവരുടെ കുഴപ്പമാണോ നമുക്കത് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് പക്ഷേ ബി ഗവൺമെന്റിന്റെ നയം ഇത് ഫെഡറൽ വിരുദ്ധമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹഷ്മി ഞാൻ പറഞ്ഞു തീർന്നില്ല അതായത് നമ്മൾ ഈ സംസ്ഥാന ഗവൺമെന്റ് ഇത്ര വലിയ ഘഡ്ഗവും ഉയർത്തി കേന്ദ്രത്തിനെതിരെ തിരിയുമ്പോൾ സംസ്ഥാനം ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹഷ്മി കഴിഞ്ഞ ബജറ്റിന് ശേഷം എന്ത് ഭരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതായത് ഈ കേരളീയം നടത്തും ഇത് ബജറ്റിൽ പറഞ്ഞിട്ടല്ല കേരളീയം നടത്തിയതും അതിനുവേണ്ടി പിരിവ് നടത്തിയതും ഒന്നും അതുപോലെ തന്നെ നവകേരള സദസ്സ് അത് നടത്തുന്ന കാര്യത്തിനും ആരാണ് ബജറ്റില് അനുവാദം കൊടുത്ത് ബജറ്റ് വഴിയായിട്ട് അത് പറഞ്ഞിട്ടില്ല ഇത് അതിവിടെ പൊതുജനത്തിന്റെ സമ്മതത്തോടു കൂടിയില്ല പൊതുജനം ഏർപ്പെടുത്തിയ ഒരു ഗവൺമെന്റ് തോന്നിയതുപോലെ ഭരിക്കുക എന്നിട്ട് ഓർമ്മിക്കുക നമ്മൾ ഈ പിന്നെ കേരളീയം നടത്തുന്നതിനോ നവകേരള സദസ് നടത്തുന്നതിനോ ഒരു കുറവും ഉണ്ടായിട്ടില്ല ഈ സംസ്ഥാനത്ത് മറിച്ച് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ഏ ടു ഇസെറ്റ് അതായത് സംസ്ഥാന ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെല്ലു അവിടെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല മരുന്ന് കൊടുക്കാൻ മരുന്നില്ല നമുക്ക് എന്തെല്ലാം തരത്തിൽ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് കൊടുക്കേണ്ട പിന്നെ പെരിട്രോണിയൽ ഡയാലിസിസിനോട് ലിക്വിഡ് കൊടുക്കാൻ നിവൃത്തിയില്ലാണ്ട് എണ്ണൂറോളം പേരാണ് സ്വന്തം വീടുകളിലെ കട്ടിലുകളിൽ കിടന്ന് ഞരങ്ങുന്നത് അങ്ങനെ സമസ്ത മേഖലകളിലും ഇല്ലായ്മ മാത്രമേ കാണാനുള്ളൂ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളൊക്കെ ഹൈലൈറ്റ് ചെയ്തത് ആ മറികുട്ടി എം എച്ചിയെ അങ്ങനെ കേരളത്തെ ഇത്രയധികം എന്ത് എവിടെ പോകുന്നു നിങ്ങൾ കശ്മീർ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സി എ ജി റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെയും വിമർശിക്കും കേന്ദ്രം തെറ്റെയ്ത് അത് കണ്ടുപിടിച്ച് ചൂണ്ടിക്കാണിക്കും സംസ്ഥാന ഗവൺമെന്റിലാണ് ചുതിയെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കും അപ്പൊ ഇപ്പൊ അവസാനവട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നിട്ടുണ്ട് അത് നോക്കണം ഹഷ്മി അതിനകത്ത് റവന്യൂ സെക്ടറിന്റെ ഇതിൽ പറയുന്നത് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം മൂന്ന് ഒമ്പത് കോടി അരിയർ പിരിച്ചെടുക്കാനുണ്ട് എന്തുകൊണ്ട് അരിയർ പിരിച്ചെടുത്തില്ല ഈ അരിയർ പിരിച്ചെടുത്താൽ തന്നെ അത് നമ്മൾ തീക്ഷിച്ച രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പ്രതീക്ഷിച്ച റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വരുമെന്നാണ് സി എ ജി പറയുന്നത് അതായത് വളരെ കൃത്യമായിട്ടാണ് അവർ കണക്കുകൂട്ടി പറയുക അങ്ങനെ എന്തുകൊണ്ട് പറ്റി അങ്ങനെ പറ്റുന്നതിന്റെ കാരണങ്ങളും സി എ ജി ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് താല്പര്യം കാണിക്കുന്നില്ല അഥവാ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ട് ഓഡിറ്റിംഗ് സമ്മതിക്കുന്നില്ല കാരണം അഴിമതികളെ സി എ ജി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഓർമ്മ വരിക നമ്മുടെ വലിയ തോതിൽ പറഞ്ഞത് എനിക്കറിയാം രണ്ടും ഏകദേശം ഒന്നര ഇപ്പൊ സി എ ജി റിപ്പോർട്ട് അതെല്ലാം ഹഷ്മി വേറൊരു രസവും കൂടി ഞാൻ പറയാം അതാ ഞാൻ പറയട്ടെ സി എ ജി ഗവൺമെന്റ് സി എ ജി റിപ്പോർട്ട് ഹൈവേയുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രത്തെ പറ്റി സി എ ജിയുടെ റിപ്പോർട്ട് ഒരു ഒന്നര മാസം മുമ്പ് പുറത്തു വന്നു അതായത് പാർലമെന്റിൽ വന്നു അത് മുഴുവന് അഴിമതി നടക്കുന്നു എന്നായിരുന്നു അതോടെ നരേന്ദ്രമോദി ഒരു ഓർഡർ ഇട്ടു ഇനി ഇരുപത്തിനാല് എലക്ഷൻ കഴിയുന്നത് വരെ ഈ പറയപ്പെട്ട ഓഡിറ്റിംഗ് ഇതൊക്കെ തുടരണ്ട അപ്പം അതാണ് ഞാൻ പറഞ്ഞത് സി എ ജി വളരെ ഓട്ടോണമസ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് അൺബയസ്ഡായിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് പക്ഷെ ആ റിപ്പോർട്ട് കേന്ദ്രത്തെയും വലയ്ക്കുന്നു സംസ്ഥാനത്തെയും വലയ്ക്കുന്നു രണ്ട് കൂട്ടർക്കും ഇഷ്ടമല്ല രണ്ടു കൂട്ടരും സി എ ജിയെ എന്താ പറയുക കുറ്റപ്പെടുത്തുന്നു സി എ ജിയുടെ കയ്യിലുള്ള കുഴപ്പം കൊണ്ടാണോ സംസ്ഥാന ഗവൺമെന്റിന്റെ വരുവാനോ കുടിശ്ശികയായിട്ട് കിടക്കുന്നത് അല്ല അപ്പം സി എ ജി എന്താ പറയുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തി അതായത് എടുക്കേണ്ട സമയത്ത് വേണ്ട നടപടികൾ എടുക്കാത്തത് കൊണ്ട് അതായത് ഗവൺമെന്റിന്റെ കാര്യക്ഷമതയില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് കാര്യക്ഷമതയില്ല എന്നുള്ളൊരു എക്സാമ്പിളല്ലേ കേരളീയം നടത്തിയപ്പോൾ സെക്രട്ടേറിയറ്റ് കിടന്നു അതുപോലെ നവകേരള സദസ്സ് നടത്തിയപ്പോഴും എവിടെയെങ്കിലും ഭരണം നടന്നോ ഭരണം ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് മന്ത്രി മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ നടന്ന് ചെയ്യേണ്ട കാര്യങ്ങള് അവിടെ തന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിക്കണം അവിടെ വേണ്ടപ്പെട്ട ഒക്കെ പ്രസൻസ് വേണം അങ്ങനെയാണ് പേപ്പറുകൾ മൂവ് ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കേരളീയം നടത്തുക നമ്മൾ നവകേലാസ് നടത്തുക നമ്മൾ ക്ലിഫ് ഹോസ് നവീകരിക്കുക നമ്മൾ അവിടെ നീന്തൽക്കളും ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അങ്ങേയറ്റം ഈ സമയത്ത് ചെയ് ചെയ്തു കൂടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ കേന്ദ്ര കേന്ദ്ര എന്താണ് കേന്ദ്രം നമ്മുടെ കഴുത്ത് നമുക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ ജനം എത്രത്തോളം ഉൾക്കൊള്ളും എന്ന എന്ന ചോദ്യം പ്രസക്തമാണ് ശ്രീ കെ പി നൌഷാദി നമ്മൾ ഈ സർക്കാരിൻ്റെ ധൂർത്തടക്കം നിശിതമായും കണിശമായും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് കാര്യം ഈ സമയത്ത് വേണ്ടതാണോ ഇതൊക്കെ എന്നുള്ള കാര്യം ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുമാണ് പക്ഷേ ഇതിൽ അടിസ്ഥാന പ്രശ്നം കണക്ക് നോക്കിയാൽ അടിസ്ഥാന പ്രശ്നം എന്താണ് ഒരു ഒരു കേരളീയമോ ഒരു നവകേരള സദസ്സോ അരിയോസ് പിരിച്ചെടുക്കാത്തോ മാത്രമാണോ കെ പിന് നമുക്ക് ബൾക്കായി നമുക്ക് കിട്ടേണ്ട അവകാശപ്പെട്ട പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ ധനക്കമ്മി ഉത്തരവാദിത്ത പ്രകാരം നിയമപ്രകാരം കടമെടുപ്പ് പൊരുതി മൂന്ന് ശതമാനത്തിൽ കൂടരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് പൂർത്തിയായ അവസാനത്തെ സാമ്പത്തിക വർഷം ഏജ് പറഞ്ഞ ധനക്കമി രണ്ടേ പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ധനക്കമ്മി രണ്ടേ പോയിന്റ് രണ്ട് രണ്ട് ശതമാനം കുറഞ്ഞപ്പോൾ അനുവദനീയമായ മൂന്ന് ശതമാനത്തിൽ നിന്നും ദശാംശം ഏഴ് എട്ട് ശതമാനം കുറഞ്ഞു എത്ര രൂപ കുറഞ്ഞു ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് കോടി ഇനി ധന കമ്മീഷൻ അധിക വായ്പ കൂടി ചേർന്ന് നമ്മൾ പ്രതീക്ഷിച്ചു എത്രയാണ് മൂന്നേ പോയിന്റ് ആറ് ഒന്ന് ശതമാനം വായ്പ മൊത്തത്തിൽ പോയ വർഷം മാത്രം കുറഞ്ഞത് പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയുടെ കടമെടുപ്പാണ് ഇന്നത്തെ മനോരമ പത്രം ദാ വരികയാണ് അടുത്ത വർഷം കേന്ദ്രം വിട്ടും പതിനാലായിരം കോടി നമ്മൾ കാതലായ പ്രശ്നങ്ങൾ അതേപോലെ പറയാതെ ഇപ്പൊ ഇന്ന് പ്രതിപക്ഷ പ്രതിപക്ഷതാകും പറഞ്ഞു ഇതൊക്കെ സംസ്ഥാനത്തിന് കുറ്റമാണ് സംസ്ഥാനത്തിന് കുറ്റം മാത്രമല്ല നൌഷാദലി ഇവിടെ കേരളത്തിൻ്റെ കെ സി ബി കെ എസ് ആർ ടി സി കെ ഡബ്ല്യു എ ലൈഫ് പദ്ധതി സപ്ലൈകോ കരാറുകാർക്ക് കൊടുക്കാൻ പണമില്ലാത്തത് പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള വിഹിതമില്ലാത്തത് ട്രഷറി പൂട്ടിക്കിടക്കുന്നത് ഉച്ചക്കഞ്ഞി ഇല്ലാത്തത് കുടുംബശ്രീ ഹോട്ടലുകളുടെ സബ്സിഡി മുടങ്ങിയത് സർക്കാർ വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തത് തൊട്ട് കേരള ഹൗസിൽ ചായക്ക് പാലൊഴിക്കാൻ കാശില്ലാത്തതുവരെയുള്ള കാര്യം എല്ലാം കേന്ദ്രത്തിന്റെ മാത്രം പിടിപ്പുകേടാണ് നൂറു ശതമാനവും കേന്ദ്രമാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമരവുമായി മുന്നോട്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റും പാർട്ടിയും ഒക്കെ മുന്നോട്ട് വരുമ്പോ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് ആർക്കാണ് ഇത് വിശ്വാസമാവുക തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കേരളത്തോട് ചിറ്റമ്മ നയം പുലർത്തുന്നുണ്ട് അവർ മുഴുവൻ സംസ്ഥാനങ്ങളോടും ഇത്തരത്തിൽ പ്രതിലോഭകരമായ നയങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അവർക്ക് ഫെഡറൽ വ്യവസ്ഥിതിയിൽ വിശ്വാസമില്ല എന്നുള്ളതൊക്കെ വളരെ സ്പഷ്ടവും കൃത്യവുമാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ മാസങ്ങൾക്കുള്ളിലാണ് പതിനാലാം തിരകാര്യ കമ്മീഷൻ കാണാൻ വേണ്ടി നരേന്ദ്രമോദി പോയത് എന്ന് സുബ്രഹ്മണ്യം വെളിപ്പെടുത്തി അന്നു തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയതാണ് അവരുടെ ഈ ചുറ്റം മതയവും ഈ ഈ പ്രതികൂല നിലപാടുകളും ഈ എതിർപ്പും അവഗണനയൊക്കെ ഈ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ബോധ്യമാവുന്നത് ഈ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ വന്നെത്തി നിൽക്കുമ്പോഴാണോ ഇവര് ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രിയെ യാത്രയാക്കാനൊക്കെ കാത്തുകെട്ടി വിനീത വിധേയഭാവത്തോടു കൂടി നിൽക്കുന്നു മറുവശത്ത് സമരവുമായി മുന്നോട്ട് വരുന്നു ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുകൾ വളരെ കൃത്യമാണ് ഇടതുപക്ഷ സർക്കാർ തങ്ങളുടെ ധനകാര്യ മാനേജ്മെന്റിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് തിരു നടപടികൾ പ്രഖ്യാപിച്ച് മിതവ്യയശീലം തങ്ങളുടെ നയമാക്കി മുന്നോട്ട് വന്നിട്ട് കേന്ദ്ര അവഗടനക്കെതിരെ സമരം ചെയ്യൂ തീർച്ചയായിട്ടും പ്രതിപക്ഷം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ആ സമരത്തിനുണ്ടാവും മറിച്ച് തങ്ങളുടെ എല്ലാ വീഴ്ചയും മറച്ചു വെക്കാനുള്ളൊരു ഔഷധമായിട്ട് ഇതിനെ മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അനുകൂലിക്കാൻ സൗകര്യമില്ല എന്ന് തന്നെ സ്പഷ്ടവും വ്യക്തവുമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഒരു നിലപാടെടുക്കേണ്ടി വരും അതിനകത്ത് യാതൊരുവിധ ആശ്ചര്യത്തിനും അത്ഭുതത്തിനും അവകാശമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ അഷ്മി ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പിന്നെ റെഡ്ഡിയുടെ പതിനാലാം തിരകാര്യ കമ്മീഷനൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി രണ്ടാം തീയതിയാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് അന്ന് തൊട്ട് അദ്ദേഹം ചെയ്തു പോരുന്ന ഈ നടപടികളെ കുറിച്ച് ഇന്നത്തെ നീതി ആയോഗിന്റെ സിഇഒ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഈ രാജ്യത്തെ സ്തബ്ധമാക്കുന്നതാണ് സത്യപാൽ മല്ലിക്കിന്റെ വെളിപ്പെടുത്തലിന് ശേഷം നടന്ന അവിശ്വസനീയമായ വെളിപ്പെടുത്തലാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന് അദ്ദേഹമൊക്കെ ഏതോ ഉദ്യോഗസ്ഥൻ എന്നൊക്കെയാണ് ഇവിടെ സുരേഷ് പറയുന്നത് സുരേഷ് ഇത് പണ്ടത്തെ പ്ലാനിങ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനേക്കാൾ സ്റ്റേച്ചർ കൂടി ബി ഗവൺമെന്റ് ഉണ്ടാക്കിയ പദവിയാണ് നീതി ആയോഗിൻ്റെ സിഇഒ ജസ്വന്ത് സിംഗ് തൊട്ട് മൻമോഹൻ സിംഗ് എന്ന മുൻ പ്രധാനമന്ത്രി തൊട്ട് മധു ദന്തവത അടക്കമുള്ള ഒരുപാട് രാമകൃഷ്ണ ഹെഗഡെ മോഹൻധാരിയ ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭമതികളായ ആളുകൾ ഇരുന്ന് പോകുന്നൊരു കസേരയിലാണ് ഇന്ന് ഈ സുബ്രഹ്മണ്യം ഇരിക്കുന്നത് അദ്ദേഹം പഴയ അയവിറക്കി പറഞ്ഞ കാര്യമാണിത് എത്രത്തോളം പരിതാപകരമാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇവിടെ ഇവർ കോടിക്കണക്കിന് രൂപ എൽ ഐ സിയുടെയും എസ് ബിയുടെ എസ് ബി ഐയുടെ ഓഹരി വിറ്റ് പിന്നെ മേടിക്കുന്നു അദാനിയിൽ നിന്ന് അദാനിയാണ് ഓഹരി മേടിക്കുന്നത് ആ പണം അദാനിക്ക് തന്നെ വായ്പയായിട്ട് വീണ്ടും കൊടുക്കുന്നു അദാനി അത് മുതൽ മുടക്കുന്നു വിവിധ പദ്ധതികളിലേക്ക് അപ്പോ അദാനിക്ക് കൊടുക്കുന്നതും ബാങ്ക് അദാനിക്ക് ഓഹരി കൊടുക്കുന്നതും ബാങ്ക് അദാനി നിക്ഷേപിക്കുന്ന തുക വികസന പ്രവർത്തനമായി നേട്ടമായി ആഘോഷിക്കുന്നതും ബി ജെ പി സർക്കാർ ഇവിടെ ഇത്തരത്തിലുള്ള സൈക്ലിക് ചെയിനിന്റെ അകത്ത് പെട്ട നമ്മൾ ജീവിക്കേണ്ട ഗതികേടാണ് ഈ രാജ്യത്ത് എത്ര ഭീകരമായ ഉണ്ടായാലും അതൊന്നും ഈ നാട്ടിൽ വാർത്തയല്ല ഈ നാടിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിയമ സംവിധാനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാം ഇവിടെ വരിയടക്കപ്പെട്ട് വരിവരിയായി നിർത്തിയിരിക്കുകയാണ് വല്ലാത്തൊരു ഗതികേടിലൂടെയാണ് ഈ രാജ്യത്തെ ബി ജെ പി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് ആനുപാതികമായി ചിന്തിക്കുകയും പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആണ് കേരളത്തിലും ഉള്ളത് എന്ന് വരികിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കപ്പെട്ട അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും കേരളത്തിലെ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ നയമൊന്ന് തിരുത്താൻ തയ്യാറായാൽ നിങ്ങളുടെ ശീലങ്ങളും ശൈലിയും നിങ്ങളൊന്ന് മാറ്റാൻ മുന്നോട്ട് വന്നാൽ നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾ കൂടെ ഞങ്ങൾ ാണ് പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനെ വെള്ള പൂശിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തെ ഇവിടെയും അനുവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത് നടപ്പില്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും അത് പ്രതിപക്ഷ പാർട്ടി എന്ന എന്നതിലേക്ക് കോൺഗ്രസ് ചെയ്തു നേരത്തെ ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയ നമ്മുടെ നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവായ പരകാല പ്രഭാകന്റെ പുസ്തകം അസ്വസ്ഥ ഉണ്ടാക്കുമെങ്കിൽ വായിക്കേണ്ട ഈ പറയുന്ന സിഇഒ നീതി ആയോഗിൻ്റെ സിഇഒയെ കുറിച്ച് പ്രതികരണം നടത്തണം പക്ഷേ സംസ്ഥാനങ്ങൾക്ക് അൻപത് ശതമാനം നികുതി വിഹിതം നൽകണമെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടപ്പാണ് ശ്രീ സുരേഷ് ഇപ്പോഴും കിടപ്പുണ്ട് എടുത്തു നോക്കിയാൽ മതി ശ്രീ ഹാഷ്മി ഞാൻ അതിലേക്ക് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് അതിലേക്ക് വരില്ല എന്നുള്ള ഭയം ഒന്നും അങ്ങേക്ക് വേണ്ട നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ സംസാരിക്കുന്ന കേരളത്തെക്കുറിച്ചാണ് ഈ കേരളത്തിൽ തനതായ വിഭവ ശേഖരണം എന്താണുള്ളത് ഇവിടെ കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇനിയും മദ്യഷോപ്പുകളും ബാറുകളും തുറക്കണം കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇനിയും ലോട്ടറി കച്ചവടം ഈ ലോട്ടറി തട്ടിപ്പ് നിരന്തരമായി നടത്തണം കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ പാവപ്പെട്ട യുവാക്കൾക്ക് അൻപത് പേർക്ക് ജോലി കൊടുക്കാൻ പോലുമുള്ള സ്ഥാപനം തുടങ്ങാൻ ശേഷിയില്ലാത്ത ഈ കഴിവുകെട്ട സർക്കാരുകളിൽ നിന്ന് രക്ഷ നേടി ഇവിടുത്തെ യുവാക്കൾ മധ്യ ഏഷ്യയിൽ പോയി മരുഭൂമികളിൽ ഒട്ടകത്തിനോടൊപ്പം ചേർന്ന് കട കിടന്ന് കഷ്ടപ്പെടണം എന്നിട്ട് പറയണം ലോകത്ത് എവിടെ പോയാലും മലയാളികളെ ഉള്ളൂ എന്ന് ഒരുമാതിരി മമതാ ബാനർജി കേരളത്തിൽ വന്നിട്ട് എവിടെ പോയാലും ബംഗാളികളെ ഉള്ളൂ എന്ന് പറയും പോലെ ഇവിടെ വന്ന് വലിയ കേമത്തടിക്കണം ഈ മൂന്ന് രീതിയിൽ പാവപ്പെട്ട മലയാളിയെ വിദേശ വിദേശത്തിട്ട് കഷ്ടപ്പെടുത്തി മദ്യം ആവോളം വിറ്റ് അതിൽ നിന്ന് നടത്തുന്ന കൊള്ള ലോട്ടറി കൊള്ള ഇത് മൂന്നും വച്ച് ജീവിക്കുന്ന നാണംകെട്ട സംസ്ഥാനമാണ് കേരളം ഇത്രയും ഗതികേട് വേറെ ഒരു സംസ്ഥാനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ കേരളം ഭരിച്ച ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും മുതൽ പിണറായി വിജയൻ വരെയുള്ള സകലരും ചേർന്ന് ഒരു സംസ്ഥാനത്തെ ഇത്രത്തോളം തകർത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അധപ്പതിപ്പിച്ചിട്ടിട്ട് ഇവിടെ വന്ന് അതിൻ്റെ പുറത്തിരുന്ന് ദൂർത്തടിച്ച് പുറംപാതിലൂടെ സഖാക്കന്മാരെ കുത്തി തിരികെ കയറ്റി മകൾക്ക് ട്രഷറിയിൽ വരേണ്ട പണം മാസപ്പടിയായിട്ട് വീട്ടിലെത്തിച്ചു കൊടുത്ത് ഇത്ത മരുമകന് സ്ത്രീധനമായിട്ട് മന്ത്രിസ്ഥാനം നൽകി ഇങ്ങനെയൊക്കെ ആർഭാടത്തിൻ്റെയും അവമതിപ്പിൻ്റെയും അനാ അനാശാസ്യമായ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെയും നാണം ഘട്ട കഥകൾ മാത്രം പേറുന്ന ഈ സർക്കാർ ഇന്ന് കേന്ദ്രത്തിന് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ കാണിച്ച് അവരുടെ സ്വന്തക്കാർ പുസ്തകങ്ങളും കാണിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പറയുന്നതും കാണിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൻ്റെ സാമ്പത്തിക കണിയിലേക്ക് കേരളം അകപ്പെട്ടിരിക്കുന്നത് എന്ന് ടീച്ചറെ പോലെയുള്ളവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം രണ്ടായിരം മുതലെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇന്ന് യു ഡി എഫ് സർക്കാർ കേരളത്തിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കോടി രൂപയുടെ കടവുമായിട്ടാണ് യു ഡി എഫ് സർക്കാർ കേരളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇന്ന് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഇപ്പോൾ നാല് ലക്ഷം കോടി രൂപയുടെ കടത്തിന് മുകളിലേക്ക് കേരളത്തിന്റെ പൊതുകടം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ പൊതുക്കടം ആരുടെ തലയിലേക്കാണ് വരുന്നത് കമ്മ്യൂണിസം നാളെ നശിച്ചു പോകും മുപ്പത്തഞ്ചു വർഷം ഇരുന്ന കമ്മ്യൂണിസം ബംഗാളിൽ നശിച്ചു പോയി ഇന്ന് ബംഗാളാണ് ഏറ്റവും വലിയ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കാരണം എന്താ കേന്ദ്രത്തിന്റെ കടവത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരന്മാർ ഭരിച്ചതിന്റെ പേരില്ല കേന്ദ്ര സർക്കാരിന്റെ കടവേക്ക് വരാം അതിലേക്ക് വരാം ഞാൻ ഇത് അല്ല അങ്ങ് അങ് അങ് ബി പി കൂട്ടാതിരിക്കും ഞാൻ വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കും അപ്പോൾ ഞാൻ പറ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇത്രയും വലിയ കടമുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിന്റെ റവന്യൂ ആഭ്യന്തര മൊത്ത മൊത്തവരുമാനത്തോതിൻ്റെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കടമെടുക്കാൻ പാടില്ല എന്നൊരു നിയമം നിലനിൽക്കുമ്പോൾ ഈ ഇവിടുത്തെ സഞ്ചിത കടം എന്ന് പറയുന്നത് ഏകദേശം പരമാവധി സഞ്ചിത കടം ഇരുപത്തൊൻപത് ശതമാനം എന്നുള്ള ഒരു ലിമിറ്റ് നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ കടം നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ സഞ്ചിത കടമെത്തിയിട്ടുള്ള നാലേ നാല് സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ അതിൽ ഒന്ന് മുപ്പത്തഞ്ച് വർഷം ഈ കമ്മ്യൂണിസ്റ്റ് നീച ഭരണം നിലനിന്ന പശ്ചിമ ബംഗാളാണ് രണ്ടാമത് ഇട ഇപ്പോൾ കഴിഞ്ഞ ഏഴര വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരഭരണം നിലനിൽക്കുന്ന കേരളമാണ് ഇതിൻ്റെ അർത്ഥം എന്താ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ കുഴപ്പമല്ല ലോകത്തുള്ള കമ്മ്യൂണിസം എവിടെയൊക്കെ തകർന്നിട്ടുണ്ടോ അവിടെയൊക്കെ തകരാൻ കാരണം ഏകാധിപത്യവും ദൂർത്തും ദുർഭരണവും സ്വന്തക്കാരെ പിൻവാതിലൂടെ നിയമിച്ചും അതോടൊപ്പം തന്നെ പൊതു പൊതു സ്ഥാപനങ്ങളും അവരുടെ കുടുംബം പോറ്റാനുള്ള പോലും പശ്ചിമബംഗാളിലെയും കേരളത്തിലേയും സാമ്പത്തിക സ്ഥിതിയും തകർന്നത് ബന്ധുവല്ല പരകാല പ്രഭാകർ ഈ സർക്കാരിന്റെ ബന്ധുവല്ല പരകാല നിങ്ങളുടെ ബന്ധുവാണ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ ബന്ധുവാണ് രണ്ടാം നീതി ആയോഗ് ഏതോ ഉദ്യോഗസ്ഥനല്ല നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത സംവിധാനം ഒന്നായി നീതി ആയോഗിന്റെ സിഇഒ ആണ് ഏതോ ഉദ്യോഗസ്ഥൻ പറയല്ലേ ഈ ഇടപെടലിലേക്ക് പോകണം ഞാൻ അതിനുശേഷം ലാൽകുമാറിലേക്ക് പോകും അതിനുശേഷം സമയം കിട്ടിയ ഒരിക്കൽ കൂടി ഞങ്ങൾ എത്തും സുരേഷ് പറഞ്ഞോ പൂർത്തിയാക്കുന്നു പരകാല പ്രഭാകരൻ അങ്ങനെയുള്ള നമ്മുടെ ധനമന്ത്രിയുടെ ഭർത്താവ് ബിജെപിക്കാരനാ അല്ല അദ്ദേഹം ഈ അദ്ദേഹം ഈ ലോകത്തല്ല വേറെ ഏതോ പരലോകത്ത് എന്നാ ഇതൊക്കെ സംസാരിക്കുന്നത് രാഷ്ട്രീയം എന്താ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് നിർമല സീതാമ നിർമല സീതാരാമന്റെ ഭർത്താവ് എന്നതുകൊണ്ട് ഭർത്താവ് എന്നതുകൊണ്ട് ഈ ഇദ്ദേഹം പറയുന്നതൊക്കെ ഞങ്ങൾ അങ്ങ് അംഗീകരിക്കണതാണോ ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയെന്ന് പറയണതാണോ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയമാണ് ബി വിരുദ്ധ രാഷ്ട്രീയമാണ് ഇവിടുത്തെ അർബൻ നക്സലൈറ്റുകളുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന് അതിൻ്റെതായ വിലയും നിലയും മാത്രമേ ഈ രാജ്യത്തുള്ളൂ എന്ന് ഞാൻ അങ്ങേയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചു ഒന്ന് രണ്ടാമത്തെ അങ്ങ് പറഞ്ഞ നീതി ആയോഗ് നീതി ആയോഗ് എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് തീർന്നു തീർന്നു അതൊരു പോളിസി ഫോർമേഷൻ ബോഡി മാത്രമാണ് ഈ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ബോഡിയോ അല്ല എന്നുള്ള കാര്യവും കൂടി താങ്കൾ മനസ്സിലാക്കണം അത് ഒരു 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 പോളിസി ഫോർമേഷൻ ബോഡി മാത്രമാണ് അതിൻ്റെ ചെയർമാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിൽ അംഗങ്ങളായിട്ട് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുമുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സിഇഒമാരുണ്ട് അർബൻറെ താങ്കളുടെ അതിൽ ഒരു ഉദ്യോഗസ്ഥർ അർബൻ നക്സലിന്റെ പുസ്തകമാണ് കാശ്മിക്ക് ഈ ചർച്ചയ്ക്കകത്ത് നിയന്ത്രിക്കുന്നതിന്റെ ഒരു അധികാരമുണ്ട് ഇവിടെ ഇവിടെ നടന്ന ചർച്ചകളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേരളത്തിലെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് മൂന്നുപേരും ചെയ്തത് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതും ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞതും തമ്മിൽ ഒരു വ്യത്യാസവും ആളെ കാണാതെ ആണ് കേൾക്കുന്നതെങ്കിൽ ബിജെപിയാണെന്ന് വിചാരിക്കത്തുള്ളൂ അങ്ങനെ ഇരിക്കെ ഈ അവസാന നിമിഷം എന്നിലേക്ക് വന്ന് എനിക്ക് എന്നിൽ നിന്ന് നിങ്ങൾ എന്ത് കൗണ്ടറാണ് ആണ് പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് എന്തൊരു അതിനകത്തൊരു മര്യാദ ഉണ്ടെന്ന് ഹാഷ്മിക്ക് തോന്നുന്നുണ്ടോ തീർ പറയുന്ന മൂന്ന് കൂടെ മറുപടി കൊടുക്കും ഇപ്പൊ ഹാ ഹാഷ്മി പറയല്ലോ എന്റെ സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല ക്ഷമിക്കണം എല്ലാവരും അതിഥികളും എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ഹാഷ്മി ഇപ്പൊ നിർത്തില്ലേ ഇല്ലാണോ ഹാഷ്മി ചർച്ച നയിക്കേണ്ടത് മറ്റൊരാള് സംസാരിക്കുമ്പോൾ ഇടപെടുന്ന സ്വഭാവം എന്തോ പറഞ്ഞു ഹാഷ്മി പറ അത് പറഞ്ഞിട്ട് ഞാൻ പറയാം രണ്ടാമത്തെ രണ്ടാമത്തെ സ്ട്രെച്ചിൽ രണ്ടാമത്തെ സ്ട്രെച്ചിൽ മേരി ടീച്ചറെ ഏഴ് മിനിറ്റ് എങ്കിലും സംസാരിച്ചിട്ടുണ്ട്

ഞാൻ ആ മൂന്ന് മിനിറ്റ് പറയാം ജനങ്ങൾ അറിയട്ടെ അതാ പറഞ്ഞു ജനങ്ങൾ അറിയട്ടെ അത് ഇവിടെ ഇവിടെ വന്ന വിഷയം നോക്കൂ കോൺഗ്രസ് പറഞ്ഞത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ കയ്യിൽ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം പക്ഷെ എന്നാലും സംസ്ഥാനത്തിന്റെ ഇതിലാണ് കൂടുതൽ കുഴപ്പം കാര്യം ഇവിടെ വന്ന് രാഷ്ട്രീയം പറയാനായിട്ട് അത് മാത്രമേ അവർക്ക് പറ്റൂ ആ പോട്ടോ അതല്ല വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ദേശീയ പാർട്ടി ഈ രാജ്യത്ത് മൊത്തം മുക്കിനും എല്ലാ കോണിലുമുള്ള ഉള്ള പാർട്ടി നിങ്ങളാണ് നിങ്ങൾ കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ചെറു വിരൽ അനക്കുന്ന അനക്കുന്ന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമരം ചെയ്തോ ഇവിടെ ഓർമ്മ ചാനൽ ചർച്ച സമരമല്ല ചാനൽ ചർച്ച പ്രതിഷേധമല്ല ചാനൽ ചർച്ചയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കരുതുന്ന കോൺഗ്രസ്സുകാരാ കേരളത്തിലുള്ളത് ഒരു പണി നിങ്ങൾ എടുത്തിട്ടുണ്ടോ കേന്ദ്രത്തിനെതിരെ പോട്ട രാജ്യത്ത് ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധി നടക്കുന്നതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്കാരം പണി എടുത്തിട്ടുണ്ടോ റോഡിലിറങ്ങി കേരളത്തിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ പറ അപ്പൊ നിങ്ങൾക്കതൊന്നും അല്ല പ്രശ്നം നിങ്ങൾ കളിക്കുന്ന കളി കേരളത്തിലും ഈ പറയുന്ന രാജ്യത്തും മൊത്തം കളിക്കുന്നത് നിങ്ങൾ ബി ജെ പിയുടെ ബി ടീമാണ് ആണ് അല്ലെ അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നു രാമക്ഷേത്രം വരുന്നതിന്റെ കീഴെ പോയിരിക്കുക കല്ലും കൊണ്ട് ഞങ്ങളാ പോയത് ഇന്നിപ്പോ ഹിമാചലിൽ അവധി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു നയം എഴുതി എ ഐ സി സി നല്ല മണ്ടയ്ക്ക് ഹെഡിങ് ഇല്ലാതെ വായിക്കുകയാണെങ്കിൽ അത് ബി ജെ പിയുടെ നയമാണേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത്രത്തോളം ജീർണിച്ച അതപ്പതിച്ച രാഷ്ട്രീയം ഫോളോ എന്നൊരാ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒന്നും പഠിക്കാനില്ല ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇവിടെ കേരളീയം പരിപാടി നടത്തി കേരളീയം പരിപാടി നടത്തിയോടാണ് കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നേ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലിഫ് ഹൗസിലെ ഒരു സ്വിമ്മിംഗ് പൂൾ നിൽക്കാൻ ഞാൻ പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല വളരെ അധികം നിങ്ങൾ സംസാരിച്ചില്ലേ എനിക്കെതിരെ അപ്പം സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ അപ്പം ഉണ്ടായിരിക്കണം അത് അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയാണ് ഈ പറയുന്ന ഈ ക്ലിഫ് ഹൗസിൽ ഒരു ഇത് പണിയുന്നു അല്ലെങ്കിൽ പശുത്തൊഴുത്ത് പണിയുന്നു കേരളത്തിലെ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയുന്നതും പശു പശുത്തൊഴുത്തും പണിയുന്നതാണ് കേരളത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കുന്നത് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനൊരു ശ്രമമുണ്ടല്ലോ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി ഇവിടുത്തെ ഇടപക്ഷ വിശ്വാസികൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ട്വന്റി ഫോറിലെ ഫ്ലോറിൽ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലേലും ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള വേറെ ഫ്ളോറുകളുണ്ട് നിങ്ങൾ ഇതുപോലെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ വല്ലതും കേട്ടായിരുന്നോ ആരും കേട്ടില്ലല്ലോ മേന്റെ മേയർ ടീച്ചർ പറയുന്നത് മേയർ ടീച്ചർ പറഞ്ഞ എന്താ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേരിട്ടിട്ടില്ല അതിന്റെ ഇടയ്ക്ക് സൈഡിൽ കൂടെ ബിജെപിയും പറഞ്ഞു ഈ പറയുന്ന നരേന്ദ്രമോദി വഴിയിലെല്ലാം ഫോട്ടോ വെച്ചു അതിന്റെ ചെലവിന്റെ അതിന്റെ ചെലവിന്റെ നാലിനൊന്നും മതി ഇവിടെ പലർക്കും വീട് പണിയാൻ ആരേലും ഒരാൾ വിമർശിച്ചോ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ ബി ഡി സതീശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ നിങ്ങൾ ആരും പറയത്തില്ല മിണ്ടില്ല ഇവിടെ റോഡിലിറങ്ങി സമരം ചെയ്യുന്നതിനോട് പുച്ഛം അല്ലെ നിങ്ങളുടെ പുച്ഛം കൈയിരിക്കത്തേ ഉള്ളൂ നിങ്ങൾ എത്ര കുച്ഛിച്ചാലും ഇവിടെ ഒന്നുമില്ല കേന്ദ്രവുമായിട്ട് വന്നു കെ പ്രധാനമന്ത്രി വന്നപ്പോ കൈ കൊടുത്തു പിന്നെ പ്രധാനമന്ത്രി വരുമ്പോ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കേരളത്തിൽ പ്രധാനമന്ത്രി വരുമ്പോ പ്രധാനമന്ത്രിയോട് വളരെ മര്യാദയ്ക്ക് പെരുമാറേണ്ടത് നമ്മുടെ സംസ്കാരമാണ് അദ്ദേഹത്തിനെ എതിർക്കും രാഷ്ട്രീയമായി എതിർക്കും മര്യാദയ്ക്ക് നമ്മൾ കാര്യങ്ങൾ പറയും സമരം റോഡിൽ നടത്തും ഇപ്പം മുഖ്യമന്ത്രി പോകുന്നുണ്ടല്ലോ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ തന്നെ പോയി സമരം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അങ്ങനെ പോകുന്നതിനൊന്നും ഒരു മടി ഇവിടെ ആൾക്കാർക്കില്ല അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ സംസാരിക്കുന്നത് മര്യാദയ്ക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ പൊള്ളാഴ്ച ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ട് അതാണ് നമ്മുടെ രാഷ്ട്രീയ നിലപാട് ഈ പറയുന്ന നട്ടൽ വളച്ച് നിൽക്കുക എന്നുള്ളത് നിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ്കാര് മാത്രമാണ് കേരളത്തിൽ ഈ രാജ്യത്ത് നട്ടൽ വളച്ച് നിൽക്കുന്നത് ഒരു സംശയം വേണ്ട കാര്യത്തിൽ നിങ്ങളെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ജനങ്ങൾക്കറിയാം ഒറ്റപ്രാവശ്യം ചെറു വേറൊരു നിങ്ങൾ അനക്കിയോ

വികാരമുള്ള അതിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ പറയുന്ന നിതി ആയോഗ് സംസ്ഥാന സിഇഒയുടെ അധ്യക്ഷന്റെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നമുക്ക് വീണ്ടും വിരിക്കേണ്ടി വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം